ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അര കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണിത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാ ഓയിൽ ചേർത്താലും മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.